നമസ്കാരം അതിതീവ്ര കോവിഡ് വ്യാപനമെങ്കിൽ ലോക്ക്ഡൌൺ പ്രഖ്യാപിക്കാൻ സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശവുമായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അതേസമയം സംസ്ഥാനത്തെ നിയന്ത്രണങ്ങൾ കടുപ്പിക്കാനാണ് സർക്കാർ തീരുമാനം വരുന്ന ചൊവ്വാഴ്ച മുതൽ ഞായറാഴ്ച വരെ മിനി ലോക്ക്ഡൌണിന് സമാനമായ നിയന്ത്രണങ്ങൾ കൊണ്ടുവരും ജനജീവിതം സ്തംഭിക്കാതെയുള്ള നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തുക ചൊവ്വ മുതൽ ഞായർ വരെ സർക്കാർ ഓഫീസുകൾ പ്രവർത്തിക്കുമോ എന്നതിലടക്കം നിയന്ത്രണങ്ങൾ സംബന്ധിച്ച മാർഗനിർദ്ദേശങ്ങൾ ഇന്ന് പുറത്തിറക്കിയേക്കും ഇതിനിടെ ആർ ടി പി സി ആർ നിരക്ക് അഞ്ഞൂറ് രൂപയായി സർക്കാർ ഇപ്പോൾ കുറച്ചിട്ടുണ്ട് നാളെ മുതൽ നാല് ദിവസത്തേക്ക് ശക്തമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തണമെന്ന് കേരള ഹൈക്കോടതി സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് വിശദമായ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായി ഈ വീഡിയോ പരമാവധി ആളുകളിൽ എത്തേണ്ടതായിട്ടുണ്ട് അതിനാൽ ഈ വീഡിയോ ആദ്യമൊന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക വീഡിയോ ഉപകാരപ്രദമാവുകയാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലുമായി ബന്ധപ്പെട്ട് മെയ് ഒന്ന് മുതൽ നാലു വരെ സംസ്ഥാനത്ത് ഒരു തരത്തിലുള്ള കൂടിച്ചേരലുകളും ഉണ്ടാകരുതെന്ന് കേരള ഹൈക്കോടതി കോവിഡ് രോഗബാധ അതിതീവ്രമായി ഉയരുന്ന നിലവിലെ സാഹചര്യത്തിൽ കോവിഡ് മാർഗനിർദ്ദേശങ്ങൾ ലംഘിച്ച് ഒത്തുകൂടുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചു രാഷ്ട്രീയ പാർട്ടികളുടെ വിജയാഹ്ലാദ പ്രകടനങ്ങൾ അനുവദിക്കരുത് പോലീസും ജില്ലാ ഭരണകൂടങ്ങളും ഇക്കാര്യം ഉറപ്പുവരുത്തേണ്ടതാണ് അനധികൃതമായി ഒത്തുകൂടുന്നവർക്കെതിരെ പകർച്ചവ്യാധി പ്രതിരോധ നിയമം അനുസരിച്ച് കേസെടുക്കണമെന്നും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് ചുരുക്കത്തിൽ നാളെ അഥവാ മെയ് ഒന്ന് മുതൽ മെയ് ഒമ്പത് വരെ കേരളത്തിൽ സെമി ലോക്ക്ഡൌണിന് തുല്യമായ സാഹചര്യമാണ് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക